Hi dears, welcome back to Variety Recipes. In the pasta, Pundundakanuru meal and Ningala introduce Yampa another pasta, chicken of a certa and dakana e meal, Namka breakfast inum, lunch inum, dinner no bake ambatum. Other than a little meal another, Namada white sauce, pasta and dakana the polella either pasta stapada thurum either curriculum. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരുവിധം നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് 10 മിനിറ്റ് ഈ വെള്ളത്തിൽ മുക്കിയിട്ടേക്കുക. അതിനുശേഷം ഇത് വെള്ളം കളഞ്ഞ് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വലിയ സവാള എടുത്ത് വലുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിയില വേണം. ഒരു ഗ്രീൻ അണിയൻ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചിക്കനാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം ചിക്കൻ വേവിച്ച് ചെറുതാക്കി ഇതുപോലെ കീറി വെച്ചിട്ടുണ്ട്. ഇത് വേവിച്ച വെള്ളവും കൂടി വേണം. ഞാനൊരു 1.5 കപ്പ് വെള്ളവും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. 200 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കൻ വേവിച്ചിട്ടെടുത്തതാണിത്. പിന്നെ 2 തരം ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്, റെഡ് ഗ്രീന്. പിന്നെ ഒരു വലിയ തക്കാളി പേസ്റ്റാക്കിയതാണ്. ഇനി വേണ്ടതെല്ലാം ഞാൻ പ്രോസസ്സിലൂടെ കാണിച്ചു തരാം. ഞാനിവിടെ പാൻ വെച്ച് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇത് ഗീലും ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഗീല് ചെയ്യുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ചും ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് എണ്ണയിൽ കിടന്ന് മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. മുളക് മൂത്ത മണം. ആ സമയത്ത് കരിച്ചു കളയരുത് കേട്ടോ. ആ സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 എണ്ണം ചേർത്താൽ മതിയാകും. എരിവുള്ള ഐറ്റംസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ് ചേർക്കുക. സോസ് ഇല്ലാത്തവർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതിയാകും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വറ്റിക്കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നല്ല മണം വരും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സവാള ഒന്ന് വാടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സോയാ സോസും സവാളയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. സോയാ സോസ് സവാളയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ തക്കാളിയിലെ വെള്ളമൊക്കെ ഏകദേശം ഒരു പകുതിയോളം വറ്റുന്നത് വരെ കുക്ക് ചെയ്യുക. ഇളക്കി കൊടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്യുക. ഏകദേശം പകുതി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റെഡ് ചില്ലി സോസാണ് ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി സോസ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതാണെങ്കിലും മതിയാകും. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ എരിവിൻ്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അളവൊക്കെ കുറച്ച് കുറച്ച് ചേർക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ സോസുകളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക കേട്ടോ. സോസ് എല്ലാം ചേർത്ത് കഴിഞ്ഞ് ഉപ്പുള്ള ഐറ്റംസ് എല്ലാം ചേർത്ത് വന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് പാസ്തയ്ക്ക് വേണ്ട ഉപ്പാണ് ചേർക്കേണ്ടത്. പാസ്ത നമ്മൾ കുക്ക് ചെയ്യാതെയാണ്, വെറുതെ ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ടിട്ടാണ് എടുത്തത്. അപ്പോൾ പാസ്തയ്ക്ക് വേണ്ട ഉപ്പും ചേർക്കുക ഈ സമയത്ത്. പിന്നെ
നമ്മൾ എടുത്തു വെച്ചിരുന്ന രണ്ട് തരം ക്യാപ്സിക്കവും പിന്നെ 1/2 കപ്പ് ചിക്കൻ സ്റ്റോക്കും കൂടി ചേർക്കുക. ഞാൻ ഈ സമയത്ത് ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ആ ഭാഗം ഇതിനകത്ത് നിന്ന് സ്കിപ്പായി പോയി. അപ്പോൾ ഞാൻ അതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം സ്റ്റോക്ക് ചേർത്തതിന് ശേഷം തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് പാസ്ത ചേർത്ത് കൊടുക്കുക. പാസ്ത വേകാനുള്ള വെള്ളം ഇല്ലെങ്കിൽ, ഗ്രേവി തിക്കാണെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ പോരായ്മയുണ്ട്. ഞാനൊരു 3/4 കപ്പ് വെള്ളം കൂടി ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളും അതുപോലെ ചെയ്യുക. കൂടുതൽ വെള്ളം ആയിപ്പോയാൽ പാസ്ത ഒരുപാട് അങ്ങ് വെന്ത് പോവും നമ്മൾ വെള്ളം വറ്റിക്കുന്ന സമയം കൊണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നല്ല ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. പാസ്ത ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ വളരെ വെന്ത് അവിഞ്ഞ് പോവും. കവർ ചെയ്യാതെ ഓപ്പണായിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് തിളച്ചൊരു 2-3 മിനിറ്റ് തിളക്കുമ്പോൾ തന്നെ ഇതിങ്ങ് ഇതുപോലെ ആവും. നല്ല ട്രാൻസ്പറൻറ്റ് ആയിട്ട് വരും പാസ്തയൊക്കെ. കൂടുതൽ വെന്ത് പോകരുത്. ഈ സമയത്ത് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക, വൈറ്റ് വിനീഗർ. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കൂടുതൽ വെള്ളമില്ല, പാസ്തയ്ക്കൊപ്പം തന്നെയാണ് ഗ്രേവി ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചേർക്കാതിരിക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഗ്രീൻ അണിയൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഗ്രീൻ അണിയനൊക്കെ അധികം വേവില്ല, അതാണിപ്പോൾ ചേർക്കുന്നത്. പാസ്തയൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ട്രാൻസ്പെറൻ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്കിങ്ങനെ ചവച്ച് കഴിക്കാൻ പറ്റും, അതാണ് നല്ലത്. കറക്റ്റ് പാകം അതാണ്, നല്ലൊരു ചൂയി ആയിട്ടുള്ള പാസ്ത. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര തൂവിക്കൊടുക്കുക. വിനീഗറിൻ്റെയും തക്കാളിയുടെയൊക്കെ പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ 1 ടീസ്പൂൺ പഞ്ചസാര തൂവി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ചേർക്കുക. കോൺ സ്റ്റാർച്ച് അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഈ പാസ്തയിൽ പിടിച്ചിരിക്കും. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ പീസസ് ഇതിലും കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ ചേർക്കുക കേട്ടോ. പിന്നെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചിക്കൻ പീസസും ഒഴിവാക്കുക, ചിക്കൻ സ്റ്റോക്കും ഒഴിവാക്കുക. അപ്പോൾ പ്യുർ വെജിറ്റേറിയൻ പാസ്ത ആകും ഇത്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി തൂവിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല ക്രഞ്ചി ഫീലാണ് ഇത് കഴിക്കുമ്പോഴേക്കും. ഇതിൻ്റെ ഗ്രേവി ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഗ്രേവി ഉണ്ടാക്കാനും എളുപ്പമാണ്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ക്യാബേജ്, ക്യാരറ്റ്, ഗ്രീൻ പീസൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ചിക്കൻ പാസ്ത എല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ചിക്കനൊക്കെ ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് വളരെ ഡെലീഷ്യസ് ആണ്. ഗ്രേവി ഒരു പ്രത്യേക ടേസ്റ്റാണ്. സോസൊക്കെ ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.